ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടയാണ്. പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു അടയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 ചെറുപഴമാണ്. പിന്നെ വെല്ലം, ഒരു മുറി തേങ്ങ ചിരവിയത്, 2 ഏലക്കായ്, 1 കപ്പ് അരിപ്പൊടി. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് പഴമൊക്കെ തൊലി കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ട് വേണം ഈ പഴം നന്നായിട്ട് ഉടച്ചെടുക്കേണ്ടത്. ഫോർക്കില്ലെങ്കിൽ കൈകൊണ്ട് ഉടച്ചാലും മതി, പക്ഷേ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കരുത്. അപ്പോൾ നന്നായിട്ടൊരു കുഴഞ്ഞു പോയൊരു വഴുവഴുപ്പ് പോലെയൊക്കെ ആകും. നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ അതേ കൈകൊണ്ട് നന്നായിട്ട് പഴമൊക്കെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെല്ലം, ചീവി വെച്ചിരിക്കുന്ന വെല്ലം ഇട്ട് കൊടുക്കാം. അതിനുശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ അതേ നമ്മൾ നന്നായിട്ട് കുഴച്ച് എടുക്കുന്നുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ഏലക്കായ് ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനുശേഷം അരിപ്പൊടി, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്താൽ മതി. ആദ്യം കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് മാവ് ടൈറ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ബാക്കി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളത് ഇപ്പോൾ മാവ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഇലയിലേക്ക് പരത്തി കൊടുക്കാം. കയ്യിൽ ഇങ്ങനെ ഒട്ടുമൊക്കെ ചെയ്യും, പഴമായതുകൊണ്ട് നമുക്ക് പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ഇപ്പം അതേ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇല മടക്കി വയ്ക്കാം. അങ്ങനെ ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിലിട്ട് വേവിക്കാം. അതിനായിട്ട് ഒരു ഇഡ്ഡലി കുട്ടകം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അട വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വേവിക്കണം. ഇതിപ്പോൾ നമ്മുടെ അടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ചൂടുണ്ട്, നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇതേ നല്ലപോലെ വെന്ത്, നല്ല മണം, ഏലക്കായൻ്റെയൊക്കെ നല്ല മണമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഇട ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.